ഹായ് നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇത് കൂടൽക്കടവ്. കൂടൽക്കടവ് പാലം ഞാൻ കാണിച്ചു തരാം. പാലത്തിൻ്റെ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കോട്ട ഇതുണ്ടല്ലോ, 1 ഏക്കർ 10 സെൻറ്റ്, 1 ഏക്കർ 10 സെൻറ്റും ഈ ഒരു 3 കോട്ടേജുകൾ. എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു കോട്ടേജ് ഇതാ ഒന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് കാണാം. അത് ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ഫുള്ളായിട്ട് കാണിച്ചു തരാം. പിന്നെ 10 സെൻറ്റ് പിന്നെ ഭൂമി, 1 ഏക്കർ 10 സെൻറ്റ് ഭൂമിയും, അതുപോലെ അതിൻ്റെ നല്ല വൈബുണ്ട് ഫ്രണ്ടിലൊക്കെ. പിന്നെ കൂടൽക്കടവ് ആ ഒരു പുഴയൊക്കെ ഉണ്ടല്ലോ, ആ പുഴയെല്ലാം കാണിച്ചു തരാം. പിന്നെ അത് കൊടുക്കാനുള്ളതാണ്, പറ്റാവുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. എല്ലാം പേപ്പറും കറക്റ്റാണ്. ഇനി കാണുക, വരിക, ഇഷ്ടപ്പെടുക, എടുക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കടവ് പാലം കേട്ടോ, ഇവിടെയാണ് നമ്മളെ ഞാൻ ഈ പറഞ്ഞ റിസോർട്ട് കൊടുക്കാനുള്ളത്. ഓക്കെ, ഈ കാണുന്നതാ നമ്മൾ കൂടി കാണുന്ന റിസോർട്ടില്ലേ. അപ്പോൾ തുടർന്ന് കണ്ടോളി ബാക്കിയുള്ള വീഡിയോസ്. എന്താ ഈ ഒരു ഇത് ഫെൻസിങ് പോസ്റ്റാണ് കേട്ടോ, ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തതാണ്. നമുക്ക് ഇതിലെ കൂടെയാണ് വഴിയുള്ളത്. ഏതാ വഴി അവർ വെട്ടിത്തരും, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെട്ടിത്തരും. ഇതിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ പ്ലോട്ടിലേക്ക് കാണുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോട്ടേജ്. ഫസ്റ്റ് കോട്ടേജിൻ്റെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ അതിൻ്റെ ആളുണ്ട്, അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. പിന്നെ പുഴ ഉണ്ട്, പുഴ ഉണ്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ പരിസരം ഒന്ന് കാണാം. 1 ഏക്കർ 6 സെൻറ്റ് സ്ഥലം, പേപ്പറും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്, നോ ടെൻഷൻ. പിന്നെ ഒരു കോട്ടയം ഇങ്ങനെ പാതിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിലും ഒന്ന് റീബിൽഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാം. പിന്നെ പരന്ന ഭൂമിയാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രളയ സമയങ്ങളിൽ മാത്രം വെള്ളം ഇങ്ങോട്ടേക്ക് വന്നു എന്നല്ലാണ്ട് ബാക്കിയുള്ള ഇത്രയും കാലമായിട്ട് ലാസ്റ്റ് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൈബാണ്, സെറ്റപ്പാണ്, വെള്ളത്തിനും കാര്യങ്ങൾക്കും എല്ലാം സൗകര്യമുണ്ട്. കോട്ടേജസ് ഇതാ കൊടുക്കാനുള്ളതാണേ. സിംഗിൾ സിംഗിൾ ആയിട്ടില്ല, ഇത് മൊത്തത്തിലായിട്ട് നമ്മൾ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഇതാ. പിന്നെ തെങ്ങ് കാര്യങ്ങൾ ഇതാണ്ടല്ലേ, ഇതാ തെങ്ങ് കഴുങ്ങ് കാര്യങ്ങൾ. കൂടൽക്കടവ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, റീൽസിൽ ഫേമസ് ആയിട്ടുള്ളൊരു കൂടൽക്കടവ് ഒരു ഒരു ടൂറിസം സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു ചെക്ക് ഡാം. ആ ടൂറിസം ചെക്ക് ഡാം ഇല്ലേ, അതാ ഇതിൻ്റെ മേലല്ലേ വരുന്നത്, ഈ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ചെക്ക് ഡാം തൊട്ട് ആടല്ലേ വരുന്നത്. ഓക്കെ, ആ അതൊക്കെ ഇതിൻ്റെ അടുത്താണുള്ളത്, കൂടൽക്കടവ് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണുള്ളത്. ഇത് ബാക്കിയുള്ള ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് അതിന്റെ? അതായത് 2 ബെഡ്റൂമോ 2 ബാത്റൂം, ഒരു ഹാള്, ഫർണിച്ചർ ഫുൾ എല്ലാം ഉണ്ട്. അതെല്ലാം അടക്കില്ലേ കൊടുക്കുന്നേ, മൊത്തം കൊടുക്കൂലേ. എല്ലാം ഉണ്ട്, എല്ലാം ഉൾപ്പെടെ. പിന്നെ നമുക്ക് കൊടുക്കാൻ 6.5 ലക്ഷം രൂപ ഫർണിച്ചറിനുണ്ടോ? ആ ഓക്കെ, റേറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. റേറ്റ് ഒന്ന് ചർച്ച ചെയ്യട്ടെ, അവരെ കൊണ്ടൊന്ന് ജസ്റ്റ് ചർച്ച ചെയ്ത് സംസാരിച്ച് മാക്സിമം എത്ര പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഉണ്ടാക്കാം റേറ്റ് ഇട്ടുതരാം. പിന്നെ ഞാൻ കാണിക്കേണ്ടത് പുഴയാണ്, ഇതിനോട് തൊട്ട് ചേർന്നുള്ള പുഴയാണ്. ആ പുഴയിലൊക്കെ എങ്ങനെ ചാടുകയെന്ന് അറിയില്ല, ഒരു മിനിറ്റ്, പുഴയിലേക്ക് ചാടാൻ പറ്റും, നോക്കട്ടെ. ഇതിന് മെയിനായിട്ടുള്ള ആകർഷണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റും, പിന്നെ ഇത് നമ്മളെ മുന്നിലോട്ട് ഇതിനോട് ചേർന്നിട്ട് വരുന്ന ഒരു പുഴ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ പുഴ അത് തുറക്കാൻ പറ്റുമോ? എന്താ ഗേറ്റ് തുറന്നു, ഇതാ ഇതാണ് എൻട്രൻസ് കേട്ടോ. വർക്കുകളൊക്കെ ഇങ്ങനെ പ്രോഗ്രസ് കൊണ്ടിരിക്കും, 90%, 99% വർക്കുകളും തീർന്നു. ഇതാണ് നമ്മളെ കൂടൽ കടവ്, കബനിപ്പുഴ. കബനിപ്പുഴ മീനുണ്ടോ? ഇല്ലല്ലേ, കിട്ടുന്നുണ്ടോ? ഇല്ല, കലങ്ങി വരുന്നത് ഇങ്ങനെ തന്നെയാണ് കളറുണ്ടാകല്, വെള്ളത്തിന് കളർ തന്നെയാ. എന്താ പുഴയാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ കാണിക്കാനുള്ളത്. 1 ഏക്കർ 10 സെൻറ്റ്, ഞാൻ അതിൽ കാര്യങ്ങൾ അതിലൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതാണ് നമ്മളെ കാഴ്ചപ്പുറം റിസോർട്ടിൻ്റെ. ഓക്കെ, ആദ്യത്തെ വഴി ഇതായിരുന്നു, പിന്നെ നമുക്ക് എന്താക്കി വഴി ഇങ്ങോട്ടേക്ക് പതിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴിയാണ് ഇനി വരിക. ആ ഗേറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ലേശം, ഈ ഗേറ്റൊക്കെ കുറച്ച് അങ്ങോട്ട് അടിക്കേണ്ടി വരും അല്ലേ. വൈ, ഈ ബൗണ്ടറി ലേശം അങ്ങോട്ട് അടിക്കേണ്ടി വരും അല്ലേ, ബൗണ്ടറി മാറ്റടിക്കണം. അപ്പോൾ അത്രയാണുള്ളത്. ഓക്കെ, താങ്ക് യു.